വെൽക്കം ടു സ്കൗട്ട് മാസ്റ്റേഴ്സ് കോർണർ. ഇന്ന് നാം ഫസ്റ്റ് എയ്ഡിലെ ഒരു ബാൻഡേജിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അതിന്റെ പേര് നീ ബാൻഡേജ്. കാൽമുട്ടിന് പരിക്ക് വന്നാൽ, കാൽമുട്ടിന് പരിക്ക് വന്നാൽ നമുക്ക് എങ്ങനെ ഒരു ബാൻഡേജ് അവിടെ ഇടാം, അതിനെന്തൊക്കെ സാധനങ്ങൾ ആവശ്യമാണ്, എങ്ങനെയൊക്കെയാണ് അതിന്റെ പൊസിഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. കാൽമുട്ടിന് പരിക്ക് വന്ന ആളെ സ്വസ്ഥമായി ഒരു സ്ഥലത്ത് ഇരുത്തുക. ഒരു ചെയറിൽ ഇരുത്താൻ സാധിച്ചാൽ അതുപോലെ നമ്മൾ ഇരുത്താൻ ശ്രമിക്കുക. കാൽമുട്ട് കാൽപാദം താഴേക്ക് 90 ഡിഗ്രി ആംഗിളിൽ കിടക്കുന്ന രീതിയിൽ അയാളുടെ കാൽപാദം താഴേക്ക് വെക്കുക. അപ്പൊ ഈ കോർണർ 90 ഡിഗ്രി ആംഗിളിലായിരിക്കണം. ഒരു ത്രികോണ ബാൻഡേജ് ആണ് അതിന് നമുക്ക് ആവശ്യം. ഒരു ത്രികോണ ബാൻഡേജ്, എന്തെങ്കിലും തരത്തിലുള്ള ക്ഷതം മുറിവുകൾ ഉണ്ടെങ്കിൽ അത് ഗ്യാസോ ഉപയോഗിച്ച് ഒരു പാഡുകൾ നമ്മൾ തയ്യാറാക്കിയിരിക്കണം ആ മുറിവുകളിൽ വെക്കുന്നതിനായി. കൂടാതെ അവസാനം നമുക്ക് ഈ ബാൻഡേജ് ക്ലോത്ത് ബന്ധിപ്പിക്കുന്നതിനായി നമുക്ക് ഒരു സേഫ്റ്റി പിന്നും ആവശ്യമാണ്. അപ്പോൾ ഒരു ട്രയാങ്കുലർ ബാൻഡേജ് മുറിവുകൾക്ക് മുകളിൽ വെക്കുന്നതിനായി ഗ്യാസ് ഉപയോഗിച്ച് വലകൾ പോലെയുള്ള തുണികൾ ഉപയോഗിച്ചുണ്ടാക്കിയ പാഡുകൾ കൂടാതെ ട്രയാങ്കുലർ ബാൻഡേജ്. നമുക്ക് ആദ്യം തന്നെ കാൽപാദം താഴേക്ക് ക്രമമായി അയാളെ ഇരുത്തി സ്വസ്ഥമായിട്ട് അവിടെ ഇരുത്തുക. ഒരു അയാൾക്ക് എവിടെയെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ ആ മുറിവിന്റെ ഭാഗത്ത് ഇതിനെ ഉറപ്പിക്കാം. എവിടെയെങ്കിലും മുട്ടുതല്ലി വീണ് അങ്ങനെ എന്തെങ്കിലും പറ്റിയതാണെങ്കിൽ ആ മുറിവുകളുള്ള ഭാഗത്ത് നമ്മൾ അണുവിമുക്തമായ പാഡ് കൃത്യമായി നമുക്ക് അവിടെ ഉപയോഗിക്കാം. അണുവിമുക്തമായ ബാൻഡേജ് ക്ലോത്തും വേണം നാം ഉപയോഗിക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എവിടെയാണോ മുറിവുള്ളത് ആ ഭാഗത്ത് നമുക്ക് പാഡുകൾ വയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഒരു വിസ്തൃത ബാൻഡേജ്, അതായത് ഒരു ത്രികോണ ബാൻഡേജ് ആണ് നാം ഇതിനായി എടുക്കുന്നത്. ആ ബാൻഡേജിന്റെ ബേസ് ഭാഗം, ഇതാണ് ബേസ്, പാദഭാഗത്ത് 1 ഇഞ്ച് അകത്തേക്ക് ഹെം ചെയ്യൂ എന്ന് പറയും. മടക്കണം, അകത്തേക്ക് വേണം മടക്കണം, അകത്തേക്ക് മടക്കണം, 1 ഇഞ്ച് അകത്തേക്ക് മടക്കണം. അപ്പോൾ ഈ പാദഭാഗം, ത്രികോണ ബാൻഡേജിന്റെ പാദഭാഗം 1 ഇഞ്ച് അകത്തേക്ക് മടക്കണം. മടക്കി വെക്കുന്നത് എന്തിനെന്നാൽ ഈ ഭാഗത്ത് കൂടുതൽ വലിവ് വരുമ്പോൾ ഈ ബാൻഡേജ് ക്ലോത്തിന് ക്ഷതം വരാതിരിക്കാൻ, കീറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പാദഭാഗം മടക്കി വെക്കുന്നത്. മടക്കിയിട്ട് ആ മടക്കിയ ഭാഗം മുട്ടിന് താഴെ വരുന്ന ലോവർ ലെഗ് ഭാഗത്ത് ശീർഷത്തിന് നേരെ മധ്യഭാഗം എടുത്ത് പാദഭാഗം അകത്തേക്ക് മടക്കി ഹെം ചെയ്ത് പാദഭാഗം മടക്കിയ ഭാഗം അകത്ത് വരത്തക്ക രീതിയിൽ നാം അതിനെ ചേർത്ത് വയ്ക്കും. അതിനുശേഷം ഇരുവശങ്ങളും അതായത് 2 എൻഡ് ഭാഗവും പരസ്പരം കാൽപാദത്തിന് പുറകിൽ വെച്ച് ക്രോസ് ചെയ്യുന്നു, ടൈറ്റായി ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്തതിന് ശേഷം മുട്ടിന് മുകളിൽ വരുന്ന ഭാഗത്തേക്ക് ക്രോസ് ചെയ്ത 2 എൻഡുകളും കൊണ്ടുവരുന്നു. അപ്പോൾ ശീർഷം ഇതിന് തൊട്ട് നേരെയുണ്ട്, നേരെ ഭാഗത്തുണ്ട്. ഈ മുട്ടിന് ക്ഷതം സംഭവിച്ച മുട്ടിന് മുകളിൽ ഭാഗത്ത്, അത് തുടയുടെ ഭാഗത്ത്, തൈ ഭാഗത്ത് ചേർത്താണ് നമ്മൾ കെട്ടേണ്ടത്, മുകളിലാണ് കെട്ടേണ്ടത്. ഇവിടെ നമ്മൾ റീഫ് നോട്ടിട്ട് ഉറപ്പിക്കുന്നു. നമ്മൾ പ്രത്യേകം ഓർക്കുക, എല്ലാ ബാൻഡേജുകളിലും ഇടുന്ന കെട്ട് റീഫ് നോട്ടാണ്. ഇവിടെ റീഫ് നോട്ടിട്ട് ഉറപ്പിക്കുന്നു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു, ഒരു മുഴുവൻ വിസ്തൃതമായ ബാൻഡേജ് എടുത്തു. മുട്ടിലെ ക്ഷതം സംഭവിച്ച ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പാഡുകൾ ഗ്യാസോ ഉപയോഗിച്ച് വല പോലെയുള്ള തുണികൾ ഉപയോഗിച്ച് മടക്കിയ പാഡ് ഉപയോഗിച്ച് വെക്കണം. ഒരു സേഫ്റ്റി പിന്ന് നമ്മൾ കയ്യിൽ കരുതിയിരിക്കണം.
അതിനുശേഷം ബേസ് മടക്കണം ബേസ് മടക്കി കാൽമുട്ടിന് താഴെ വരുന്ന ഭാഗത്തെ മടക്കി മടക്ക് ഉള്ളിലേക്ക് വരത്തക്ക രീതിയിൽ ഹെം ചെയ്തു ചേർത്ത് വെച്ചതിനു ശേഷം ശീർഷം തുടയുടെ ഭാഗത്തെ മുകളിൽ വരത്തക്ക രീതിയിൽ വെച്ചതിനു ശേഷം ഇതിനെ മടക്കി ക്രോസ് ചെയ്തു കാൽപാദത്തിന് പുറകിൽ വെച്ച് ക്രോസ് ചെയ്തു മുകളിൽ കൊണ്ടുവന്ന് തുടയിൽ റീഫ് നോട്ട് ഇട്ട് ബന്ധിപ്പിച്ചു ഇതാണ് നമ്മൾ ഇത്രയും ചെയ്തു ഇനി ഈ രണ്ട് എൻഡ് ഭാഗവും അല്പം കൂടുതലായിട്ടുണ്ടാവും അതിനെ പതുക്കനെ സാവധാനത്തിൽ പരത്തി ഇവിടെ ചുറ്റുക പരത്തി ഈ കെട്ടിയ റീഫ് നോട്ട് ഇട്ടതിന് ചുറ്റും പരത്തി വെക്കുക അതിനുശേഷം ഈ ശീർഷം മടക്കി അപ്പൊ നമ്മൾ ആ കെട്ട് മൂടിപ്പോയി ശീർഷം മടക്കി ചെറുതായിട്ട് ഈ പോയിന്റ് ഭാഗവും അകത്തേക്ക് മടക്കിയതിനു ശേഷം ഇവിടെ ചേർത്ത് വെച്ച് സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇവിടെ ഉറപ്പിക്കും ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരും ചുറ്റും നീറ്റായിരിക്കണം ചുളിവുകൾ ഉണ്ടാവാൻ പാടില്ല ഇതിനെ കൃത്യമായി വെച്ചതിന് ശേഷം ഇയാളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക ശുശ്രൂഷയ്ക്കായി ആ പീഡിതനെ എത്തിക്കുക എന്നുള്ളതാണ് കടമ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് കൃത്യമായിട്ട് നമ്മൾ ഇത് ചെയ്യണം മനസ്സിലാക്കുക ക്ഷതം സംഭവിച്ച വ്യക്തിയെ കാൽപാദം മുട്ടിന് ഇവിടെയാണ് ക്ഷതം സംഭവിച്ചത് കാൽമുട്ടിനാണ് ക്ഷതം സംഭവിച്ചത് അയാളുടെ മുട്ടിന് താഴെയുള്ള ഭാഗം ലോവർ ലെഗ് 90 ഡിഗ്രി ആംഗിളിൽ വരത്തക്ക രീതിയിൽ അതായത് നിവർത്തി വെക്കരുത് ഇനി ഈ അവസ്ഥയിലാണ് അയാളുടെ കാൽ അനക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ച് കെട്ടണം നിവർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിലും ഇതേ രീതിയിൽ നമുക്ക് കെട്ടാൻ സാധിക്കും എന്നാൽ മുട്ടുമടക്കാം എന്ന അവസ്ഥയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മുട്ടുമടക്കി ഇതുപോലെ വെച്ച് 90 ഡിഗ്രി ആംഗിളിൽ അയാളെ അപ്പൊ നമുക്ക് അയാളെ എവിടെ കയറ്റി ഇരുത്തുമ്പോഴും ഇതേപോലെ തന്നെ സ്വസ്ഥമായിട്ട് ഇരുത്താനും സാധിക്കും അയാൾക്ക് മറ്റു പെയിനുകളൊന്നുമില്ല ഇയാൾക്കിത് സുഖമായിട്ട് ഇത് ചെയ്യാം ആണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാം അതിനുശേഷം ബേസ് മടക്കുക നമ്മൾ ഒരു ട്രയാംഗുലർ ബാൻഡേജ് എടുക്കുന്നു ട്രയാംഗുലർ ബാൻഡേജിന്റെ ബേസ് 1 ഇഞ്ച് ഹെം ചെയ്യുക എന്ന് പറയും ഹെം HEM ഹെം ചെയ്യുക എന്ന് പറയും അകത്തേക്ക് മടക്കി കാൽമുട്ടിന് താഴെയുള്ള ഭാഗത്ത് അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ എന്തെങ്കിലും ക്ഷതം മുറിവുകൾ ഉണ്ടെങ്കിൽ അവിടെ ഗ്യാസ് ഉപയോഗിച്ചുള്ള പാഡുകൾ നമ്മൾ വെക്കുക അവിടെ നമ്മൾ പാഡ് ഇപ്പൊ ഇവിടെയാണ് ക്ഷതം സംഭവിച്ചെങ്കിൽ അവിടെ പാഡ് വെക്കുക പാഡ് വെച്ചതിന് ശേഷം ഈ ഹെം ചെയ്ത പോയിന്റ് മുട്ടിന് താഴേക്ക് കൊണ്ടുവന്നു മുട്ടിന് താഴേക്ക് കൊണ്ടുവന്ന് നന്നായി ടൈറ്റായി ഇരുവശങ്ങളും ബാക്ക് സൈഡിൽ ക്രോസ് ചെയ്യുക ക്രോസ് ചെയ്യുക ക്രോസ് ചെയ്ത് രണ്ട് എൻഡ് സൈഡും തുടയുടെ മുകളിൽ മുട്ടിന് മുകളിൽ തുടയുടെ മുകളിലായിട്ട് കൊണ്ടുവന്ന് നാം ഇവിടെ റീഫ് നോട്ട് ഇടുന്നു എല്ലാ ബാൻഡേജുകളിലും ഇടുന്ന കെട്ട് റീഫ് നോട്ടാണ് റീഫ് നോട്ട് ഇടുന്നു ഈ റീഫ് നോട്ട് കഴിയുമ്പോഴും ഈ ബാലൻസ് വരുന്ന എൻഡ് ഭാഗവും പരത്തി ഈ കെട്ടിന്റെ സൈഡിൽ കൂടി ചുറ്റുക ഇത്രയും ചെയ്തതിനു ശേഷം ഈ ശീർഷം അതായത് ഈ പോയിന്റ് ഭാഗം സാവധാനം വലിച്ച് ഈ കെട്ടിന് മുകളിൽ കൂടി കൊണ്ടുവന്ന് പരത്തി കൊണ്ടുവന്ന് വലിച്ച് ഈ പോയിന്റ് ചെറുതായിട്ടൊന്ന് അകത്തേക്ക് മടക്കി സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇവിടെ നമ്മൾ ഉറപ്പിക്കണം അതിനുശേഷം പീഡിതനെ നമുക്ക് ക്യാരിയിങ് മെത്തേഡ്സ് ഉപയോഗിച്ചോ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ സ്വസ്ഥമായ ആ രീതിയിലോ അയാളെടുത്ത് വാഹനത്തിൽ കയറ്റി തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് നമുക്ക് എത്തിക്കാം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ പറയുന്ന പേര് നീ ബാൻഡേജ് കാൽ മുട്ടിന് ക്ഷതം സംഭവിച്ചാൽ ഒരു ത്രികോണ ബാൻഡേജ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പരിചരണം നൽകാം എന്ന് നിങ്ങൾ മനസ്സിലാക്കി ഇത് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം ഗുഡ് സ്കൗട്ടിംഗ്